എത്തിയിരിക്കുകയാണ്. മെയിൻ ടാസ്ക് ഇത് ഒരു വികാരം ചുമ്മാ ഇവനെ ചന്ദ്രത്തിൽ നിരക്കുന്ന അട്ടപ്പിറക്കും. നമ്മള് മല്ലു ട്രാവലറിനെ കണ്ടു സ്റ്റെപ്പ് ഓട്ടോ ആയി കേറോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇനിയും അപ്പുറത്ത് കൊക്കയോ തോടോ എന്തൊക്കെയാണ് ചിലപ്പോ അവിടെ തോണ്ടി എടുക്കേണ്ടി വരും എല്ലാരെയും. താങ്ങിക്കൊറല്ലേ ചെരിഞ്ഞ് വീഴും ഇല്ലാത്ത വീഴൂടാ. ഞാൻ പറഞ്ഞു അതിനകത്ത് തന്നെ തിരിച്ചു വന്ന് വീഴും. ഇറങ്ങല്ലേ ബാക്ക് ഇറങ്ങില്ലായിരുന്നു. ആ കേട്ട് 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 നമ്മളങ്ങനെ അവിടുന്ന് ഓഫ് റോഡിലെ കയറി 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 ചെറിയൊരു വാട്ടർ ക്രോസിംഗ് അവിടെ എത്തിയിരിക്കുകയാണ്. അതെയാണ് കണ്ട പവറാ പവർ പോരെ പോരെ കണ്ട ഈ വാട്ടർ ക്രോസിനെ കയറി ഇനിയാണ് മെയിൻ അല്ലേ. ഇനി എന്താ ഞാൻ കൂടെ ബില്ല് കേട്ടോട്ടെ. അതുകൂടെ കഴിഞ്ഞിട്ട് ഇത്രയും കയറുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറഞ്ഞു 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 എങ്ങനെയുണ്ട് എന്തേലും പറയാനുണ്ടോ? ചത്തി ചത്ത് ബ്രോ പറഞ്ഞു എന്തേലും പറയാനുണ്ടോ? സെക്കൻഡ് ടൈം ആദ്യം സമ്മർ ടൈമിൽ വന്നാ ഈ മഴക്കാലത്ത് ബെസ്റ്റ് ഒരു ഹായ് പറഞ്ഞു ഉണ്ടോ? ഈ വാട്ടർഫോൾ ഉണ്ടോ? നൈസ് ആയിട്ടുള്ള വെള്ളം ഒഴുക്കല്ല. എന്തിനാ വറുത്ത ചുമ്മാ ഇവനെ കണ്ണത്തിന് നടക്കുന്ന അട്ടപ്പിറക്കും എല്ലാരും വണ്ടി കണ്ടു എല്ലാരും മല്ലു ട്രാവൽ കയറി പോയോ? പോയി കാണാം പോയി കാണാം. നമ്മള് മല്ലു ട്രാവലറിനെ കണ്ടു. റോക്കറ്റ് പോകുന്നവരെ പോയി ഞാൻ കണ്ടു. നീ കണ്ടില്ലേ? പിന്നെ താഴോട്ട് പിന്നെ ഇറങ്ങിയപ്പോഴത്തേ പിന്നെ അങ്ങ് കയറിയാ പിന്നെ അവൻ പോയല്ലേ ഈ കുണ്ടും അത് വന്നായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? പെർഫെക്റ്റ് ഓക്കെ. നല്ല ശുദ്ധമായ വെള്ളമല്ലേ. അട്ട വല്ലതും ഉണ്ടോ നോക്ക്. നല്ല വെള്ളോ ഏ? എന്തിനാ പിന്നെ അതിന്റെ നദനല്ലേ കയറാൻ പോന്നെ? ഇവിടെ ഒന്ന് വെള്ളത്തിട്ട് കറക്കിയാണ്. പിന്നെ നീ അങ്ങോട്ട് നോക്കി. നീ നാലേ നീ ഇത്രയും നമ്മള് ഞാനിതുവരെ ഇത്രയും ടഫായിട്ടുള്ള കയറിയിട്ടില്ല. നീ അതേട്ടല്ലേ എങ്ങനെയുണ്ട് കയറിയിട്ട്?
ഉളുപ്പണി കേറിട്ടുണ്ടായിരുന്നു കട്ട മഴയത്ത് ഉളുപ്പണി കയറി മറ്റു അത് തന്നെ നനഞ്ഞ് കുളിച്ചാണ് കേറി വന്നത്. ഇത് അതിന്റെ അപ്പുറം കുരിശ തറച്ചോണ്ടിരിക്കും. പയ്യെ 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 പോരെ പോരെ പോരെ. അത്രേയുള്ളൂ ഇത് കണ്ടോ, കോടമഞ്ഞ് എന്ന് പറഞ്ഞ അന്യായ കോടമഞ്ഞ്, ഒന്നും കാണുന്നില്ല. ആ ഇങ്ങോട്ടും കൂടി കേട്ടോ കോടമഞ്ഞ്, അടിപൊളി. എനിത്തിങ് കിട്ടൽ എന്തേലും പറഞ്ഞു. കോടമഞ്ഞൊക്കെ ഇറങ്ങി നൈസ് ആയിട്ടുണ്ട് അല്ലേ. ഡോയ് കേറ്റിക്കോ, കേറോ ഇല്ലയെന്ന്. ആ വരുവാടാ, കേറോ ഇല്ലയെന്ന് പറഞ്ഞില്ല. ഇനിയും അപ്പുറത്ത് കൊക്കയോ തോടോ എന്തൊക്കെയാണ് ചിലപ്പോ അവിടെ തോണ്ടി എടുക്കേണ്ടി വരും എല്ലാരും. എന്നാണ് ചെറുതാണോ? നിക്കടോ നിക്കേ. ചാരിക്കൂടെ കയറത്തില്ല, നേരെ കയറാനോ? പവർ പവർ ആയിക്കോട്ടെ പവർ. നല്ലതുപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്, വെള്ളം തുള്ളി തുള്ളി ആയിട്ട് വീഴുന്നു. അസ്ലം മോയോ ഇനി വേണം മെയിൻ ടാസ്ക്. റോക്കറ്റ് അല്ലേ? റോക്കറ്റ് അല്ല ഗൈസ്, ഒച്ച ഒച്ച. ഇനി മണ്ണക്കോട് കയറണ്ടോ? മണ്ണക്കോട് കയറണ്ടേ? നല്ല ക്ലൈമറ്റ് ആയി കേട്ടോ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴേ മഞ്ഞൊക്കെ ഉണ്ടാവാൻ ഇറങ്ങി. ഇത് കണ്ടോ, കോടെ ഒന്നും കാണാൻ പോലും വയ്യ. സൈഡിൽ കൂടെ വേണ്ട, സൈഡിൽ കൂടെ കയറാൻ പാടല്ലേ, അവിടെ അടിയിടിക്കും. ആ നീ ഫ്രണ്ട് വീൽ പയ്യെ കയറ്റി വെക്ക്, പോട്ടെ പോട്ടെ കയറ്റിയോ, കൈ കൊടുക്കടാ. ആ കൈ കൈ കൊടുക്ക്, പോട്ടെ 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 പോട്ടെ. അത്രേ ഉള്ളൂ, പോട്ടെ ബ്രോ പോട്ടെ പോട്ടെ പോട്ടെ. ആ സെറ്റ് സെറ്റ്. ഇത് കണ്ടില്ല, ഇതുപോലത്തെ വലിയ വലിയ ഉരുളം കല്ലുകളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ അറിയത്തില്ല. ഇത് കയറിപ്പോവാനാണ് മെയിൻ സീൻ, നല്ല കയറ്റം. ഇത് കണ്ടോ, നമ്മൾ മുമ്പേ അവിടെ നിന്ന് കയറി വന്ന കാണാൻ അറിയത്തില്ല, പക്ഷെ മഞ്ഞ് മൂടിക്കിടക്കുക. ഇതെല്ലാം നമ്മൾ കയറി പോകണ്ടേ? എന്റെ മോനെ ഇതാണോ കയറണ്ടേ? ഇതാണോ? ഇത് അടിപൊളിയായിരിക്കും. ആ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ കയറ്റമായിട്ടും തോന്നുന്നില്ല, ഏറ്റവും നല്ല കല്ലും. നല്ല കാറ്റും നല്ല മഴയും നല്ല മഞ്ഞും. ഒരു ഡാൻസ് കളിക്കടാ, ആ സ്റ്റെപ്പ് മാറ്റിപ്പിടി, അടിക്കേട്ട് തീരും സോറി. നമ്മുടെ ലാസ്റ്റ്, ഇതാണ് മെയിൻ ടാസ്ക്. നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ മച്ചാന്മാരെല്ലാം അവിടെ ഉണ്ട്. നല്ല കേറ്റോ, നിങ്ങൾ കാണുന്നുണ്ടെന്നല്ല. Thank you.
എത്തിയിട്ടുണ്ട്. അണച്ച് അണച്ച് ഇതുണ്ടോ, മഞ്ഞുണ്ടോ കോട, അതേണ്ട നമുക്ക് ഈ കാണുന്ന ആ വ്യൂവിലാണ് നമുക്ക് ചെല്ലേണ്ടത്. ഇവിടെ ചെന്നിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാം. മാരക മഞ്ഞുണ്ടോ ഇവിടെ, രക്ഷയില്ല. ഇത് കണ്ടോ, കല്ലൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങൾ ഈ കാണുന്നതല്ല, ഇത് കണ്ടോ, നല്ല കയറ്റമാണ്. ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ വന്ന് കയറി പോകാനായിട്ട്. അപ്പം നിങ്ങൾ ഓർക്കും എന്തിനാണ് ഈ പന്ന വഴി കൂടെ പോകാം, നല്ല വഴി കൂടെ പോയാൽ പോരുന്നത്. ഇത് ഒരു വികാരമാണ്. ഓഫ് റോഡ് കയറി അവിടെ ചെന്ന് നല്ല വ്യൂ കാണുമ്പോഴത്തേക്കുള്ള ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള ഓഫ് റോഡായത് ഉറുമ്പിക്കര. ഇവിടെ നിന്ന് നമ്മൾ കയറി കുട്ടിക്കാരൻ വഴി ഇറങ്ങി അങ്ങ് പോവാം. സെറ്റ് കൈ കൊടുക്കണോ. പോട്ടെ, കൈ എടുത്ത് കയറി പോട്ടെ. ആ നിങ്ങൾ മാറിക്കോ, പോട്ടെ പോട്ടെ. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. കൈ എടുത്ത് പൊക്കോ പൊക്കോ. കയറിയോ, കൈയോ, കൈ കുറക്കല്ലേ, കൈ കുറക്കല്ലേ. കോട്ടെ, കൈ കൊടു, കൈ കൊടുക്കടാ. ഇജി
ഇച്ചിരി പുറമോട്ട് പുറമോട്ട് എടുത്തിട്ട് പറഞ്ഞാ തറയൊന്നും മുട്ടിയില്ല പറഞ്ഞു പോയി. എന്റെ ഹെൽമെറ്റ് എടുത്തരാവോ? അതുകൊണ്ടാ തെളി 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 അങ്ങ് ഫ്രണ്ട് പോകുന്നു. ഈ ലാസ്റ്റ് ഓഫ് റോഡ് കയറിട്ട് എന്താ പറയാനുള്ളത്? രക്ഷയില്ല. എന്നിട്ട് രക്ഷയില്ല ബാക്കി എന്തെങ്കിലും ഉണ്ട്? പറഞ്ഞു പറഞ്ഞു ഓരോരുത്തരായിട്ട് പറഞ്ഞു. പേരും പേരും മുഹമ്മദ് ആദിൽ, മലപ്പുറം. അടിപൊളി, ഒന്നും പറയാനില്ല. ഇത്ര കയറി വന്നിട്ട് എവിടെ എത്ര പ്രാവശ്യം പറഞ്ഞു വീണു? വലിയ നഷ്ടമൊന്നുമില്ല. പറഞ്ഞു വിഷ്ണു പൊളിയായിരുന്നു. വിഷ്ണു പൊളിയായിരുന്നു. പറഞ്ഞു മിഥിലാജി അടിപൊളിയായിരുന്നു. എല്ലാ മഞ്ഞും മഴയും ചള്ളയും എല്ലാം കൂടെ. ഉയ്യോ, അട്ട കയറി അന്നേ കടിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം കയറി കടിച്ചു. കാണ് നീ നോക്കാഞ്ഞിട്ടാ.
ഇവിടുന്നുള്ള ഒരു വ്യൂ, മഞ്ഞൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള വ്യൂ എന്തൊക്കെ എന്ത് മനോഹരം. അതാണ്ട് ജീപ്പൊക്കെ വന്ന് അവിടെ പെട്ട് കിടപ്പണം തോന്നുന്നു. അങ്ങനെ കണ്ടോ നമ്മളത് ഇങ്ങനെ കയറി ഇതിന്റെ ടോപ്പിലെത്തുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. എന്തോ പേര് കേട്ട അമ്പലമാണ്, നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി എത്തി നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കണ്ടോ നൈസ് ആ അമ്പലമാ. മലയുടെ മണ്ടയ്ക്ക് ഓഫ് റോഡൊക്കെ അടിച്ച് ഇവിടെ നിന്ന് നേരെ കയറി ഒരു അമ്പലവും ഒരു നല്ല ക്ലൈമറ്റും പാറയും ഓഫ് റോഡും മഞ്ഞും മഴയും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിൽ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വരണം. ഉറുമ്പിക്കരയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇല്ല ഇനിയിപ്പോ ഇരുട്ടാവും, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ഇരുട്ടാകുന്നതിന് മുമ്പ് ഇറങ്ങുവാണ്. ഉറുമ്പിക്കര താഴോട്ട് പോകുന്ന റൂട്ടൊക്കെ ഉണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇത്രയും കയറി വന്ന ഇതുകൊണ്ട് ഉറുമ്പിക്കര വീഡിയോ നിർത്തുകയാണ്. ഇത്രയായപ്പോൾ തന്നെ മടുത്തു, നല്ലപോലെ മടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.